ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് ദർശനത്തിനായി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ബുക്ക് ചെയ്ത 10,000-ത്തോളം തീർത്ഥാടകർക്ക് തിരക്ക് മൂലം ദർശനം നടത്താൻ സാധിച്ചിരുന്നില്ല. നിലയ്ക്കലും പമ്പയിലും പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇന്നും നിറഞ്ഞു. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നിരന്തരം പരാതികൾ ഉയരുന്ന കാലം. പക്ഷേ നോർത്ത് സോൺ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ചെയർമാൻ ഇല്ലാതായിട്ട് 2 മാസമാകുന്നു. സാധാരണ ജനങ്ങൾക്ക് പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സമീപിക്കാനുള്ള ആശ്രയ കേന്ദ്രമാണ് നാഥനില്ലാതെ തുടരുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേഗം ആശ്രയിക്കാവുന്ന സംവിധാനമാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 8 ജില്ലകൾ ഉൾപ്പെടുന്ന നോർത്ത് സോണിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ഇപ്പോൾ നാഥനില്ല. വിരമിച്ച ജില്ലാ ജഡ്ജിയെയാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ തലവനാക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. PS ദിവാകരൻ ഒക്ടോബർ 20 കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഒഴിഞ്ഞു. ഈ ഒഴിവ് എത്രയും വേഗം നികത്തണം എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. DYSP റാങ്കിൽ അതിന് താഴോട്ടുള്ള ആളുകളെ കുറിച്ച് ഏത് പൗരനും നീതി നിഷേധം വന്നാൽ പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനം ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പാവപ്പെട്ടവർക്ക് പൗരന്മാർക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പരാതി പറയാനുള്ള ഒരു കേന്ദ്രമായ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന്റെ നിയമനം ഉടൻ നടപ്പിലാക്കണം. നിലവിൽ തന്നെ പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള 100 കണക്കിന് പരാതികളാണ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ കെട്ടിക്കിടക്കുന്നത്. S. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്.